വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി തീരാറായി. കൊറേ ശബരിമല ഇത്രയും സ്റ്റെപ്പ് ഇല്ല കേട്ടോ. ഇവിടെ എസ്കലേറ്റർ ഒന്നും ഇല്ല. ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഞാൻ സംഭവം കാണിച്ചാല പിന്നെ മറന്നു, അതുകൊണ്ടാട്ടോ. കഴിഞ്ഞ വീഡിയോ നമ്മള് കാണിക്കാണിക്കുന്നു അത് രണ്ട് പ്രൈസ് മറന്നു പോന്നെ. അപ്പൊ നമ്മള് ചോദിച്ചു ഇപ്പൊ തന്നെ സാധനം നമ്മള് പറഞ്ഞില്ലേ, അവര് തന്ന ഫോട്ടോ ഫ്രെയിം എടുത്ത് എടുത്ത് അപ്പൊ തന്നെ നമുക്ക് അവര് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട് ഇതിന്റെ സോഫ്റ്റ് കോപ്പി. പിന്നെ ജസ്റ്റ് നമ്മള് വണ്ടിയൊക്കെ നോക്കും, നമുക്ക് അത് ഫ്രെയിം ഏകദേശം 10 മിനിറ്റ് വരെ എടുത്തിട്ടില്ല. 5 മിനിറ്റോടെ തന്നെ അവര് ശരിക്കും നമുക്ക് ഇത് കൊണ്ടു തന്നു. നമുക്ക് ഇത് ബാക്കിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു സോഫയുടെ സ്റ്റാൻഡില്ലേ, അവിടെയാ വെച്ചിട്ടുണ്ടായിരുന്നത്. വരുമ്പോ തന്നെ എല്ലാരും കാണിട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ ഏകദേശം 11 മണിയായിട്ടുണ്ട്. രാത്രി 11 മണിയാണ്. അതെ, നമ്മള് എന്താ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എല്ലാരും വിചാരിക്കും. ഒരുങ്ങിയിട്ടില്ല, ഒരുങ്ങിയില്ല. ഞാൻ വെറും എല്ലാവർക്കും നോക്കാൻ മനസ്സിലാവും. ഞാൻ ഇന്ന് ഉറങ്ങാൻ പോകാൻ വരെ മേക്കപ്പ് ഓടും. അത് കുറച്ച് കൂടുതലാണ്. ഞാൻ മുഖം കഴുകിയിട്ടേ ഉറങ്ങാറുള്ളൂ. അത് വേറെ മുഖം കഴുകും. ഉറങ്ങുന്നതിന് മറ്റേ കൊറേ പൊടിയല്ലേ, ചെറുപയർ അത് ഇത് എപ്പോഴൊന്നുമില്ല. കുളിക്കുമ്പോ തേക്കുന്നത് അത് ഫേസ് വാഷ് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറുപയർ കൂടെ തേക്കുന്നത്. ഇതൽ മേക്കപ്പ് ഒക്കെ ചെയ്ത ഫേസ് വാഷ് ചെയ്യണം. അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഫേസ് വാഷ് വെറുതെ വെറുതെ യൂസ് ചെയ്യണ്ടാലോന്ന് വെച്ചിട്ടാണ് ചെറുപയർ കൂടി ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഒന്നും ചെയ്ത ഒന്നും ഒരു സൺസ്ക്രീൻ അല്ല, സൺസ്ക്രീൻ ആയിക്കോട്ടെ, ഒരു മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, മഴയത്തിറങ്ങും വരെ സൺസ്ക്രീൻ ഇടും. ടീമാണ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മള് മെയിൻ കാര്യം പറയട്ടെ ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് എന്താ ഈ ഒരു സമയത്ത് ഇങ്ങനെ മാറ്റി നിക്കുന്നത് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ഏട്ടൻ വരുന്നുണ്ട് ഓക്കെ. എല്ലാരും ആരും കാണാൻ ചാൻസ് ഇല്ല, കാരണം നമ്മളെ വീഡിയോയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏട്ടൻ നമ്മളെ കല്യാണത്തിന്റെ സമയത്ത് വന്നിട്ട് 1 വീക്ക് കൊണ്ട് തന്നെ തിരിച്ചു പോയതാ. അപ്പം ഇപ്പഴാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. ഒന്നര കൊല്ലം ഏകദേശം ആവാനായി. എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ആവുന്നത് കാരണം എന്ന് വെച്ചാൽ ഓം വരുന്ന ചോക്ലേറ്റ്. അതെ, ഞാൻ പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിലും ഏകദേശം 1 മന്താ ഇങ്ങനെ വരുന്നേ വരുന്നേ അങ്ങനെ പറഞ്ഞു നിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാലും വന്നില്ലെങ്കിൽ ഒന്ന് ചോക്ലേറ്റ് ഒന്ന് കൊടുത്തായിട്ട് അങ്ങനെ വരുന്നുണ്ട്. 2 ദിവസം ഇവിടെ ആലോചിച്ചിട്ടാണ് ഒരു ലിസ്റ്റ് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, വലിയ ലിസ്റ്റ്. പക്ഷെങ്കിൽ അത് പകുതിയും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വെച്ചാല് വെയിറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അപ്പം എന്നാലും ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞ എന്തായാലും കൊണ്ടുവരേണ്ടി നിൽക്കൂല എന്നാണ് എന്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് അതേപോലെ അയക്കുന്നു, അതുകൊണ്ട് കൊണ്ടുവരേണ്ടി നിൽക്കൂല എന്നാണ് എന്റെ പ്രതീക്ഷ. പിന്നെ എനിക്ക് അധികം ചോക്ലേറ്റ്സ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഒരു കുറച്ച് തിന്നുന്ന ഒരു ഇതുണ്ട്, ഇങ്ങനെ എല്ലാം ഒന്നും തിന്നൂല. അപ്പൊ അതുകൊണ്ട് വാങ്ങണ്ടിപ്പില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ലിൻഡും പിന്നെ ഫെറാറോ. ഫെറാറോ ഇപ്പം അത്ര ഒരു ഇതില്ല. പിന്നെ കിറ്റ്കാറ്റ്, ഗേൾഫ് കിറ്റ്കാറ്റ് എനിക്ക് ഇവിടുത്തെ ഇഷ്ടമല്ല. ഇവിടുത്തെ എനിക്ക് എന്തോ അത്ര ഇതല്ല. ഗേൾഫ് കിറ്റ്കാറ്റ് അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താവും ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇതേപോലെ തിരിച്ചേക്കാം. അതുകൊണ്ട് എയർപോർട്ടിൽ പോകുന്നത്. പിന്നെ നമ്മളങ്ങനെ എയർപോർട്ടിൽ സാധാരണ 2-3 പ്രാവശ്യം ആയിട്ട് പോയിട്ട് വരുന്നു. നമ്മളങ്ങനെ എയർപോർട്ടിലൊന്നും പോയി കൂട്ടാറില്ല. സാധാരണ ഒന്നെങ്കിൽ ടാക്സിയിൽ വരും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം പോയിട്ടാണ് കൂട്ടാറ്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നമ്മൾ പോവാന്ന്. അപ്പം 11 മണി കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമുക്ക് അവൻ കാലിക്കറ്റാ വരുന്നത്. ഏകദേശം 1 മണിക്കൂറാണെങ്കിൽ നമുക്ക് അടുത്തായിരുന്നു. അതെ, 1 മണിക്കൂറേ ഉള്ളൂ. ഇതിപ്പം കോഴിക്കോടാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറോളം ദൂരം കൊണ്ട് പോകാൻ വേണ്ടി. അതെ, ഏകദേശം 1.5 അങ്ങനെ ലാൻഡ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 2 മണി 2.5 ആവുന്നാ പറഞ്ഞത്. അപ്പം അപ്പോഴേക്ക് നമ്മൾ അവിടെ എത്തണം. പിന്നെ നമ്മൾ വിചാരിച്ചു മെല്ലെ പോകാന്ന്. കാരണം വെച്ചാല് രാത്രിയാണ്, പിന്നെ റോഡൊന്നും അത്ര വലിയൊരു ഇതില്ല. അതുകൊണ്ട് നമ്മൾ വെച്ച് മെല്ലെ പോവാന്ന്. അപ്പൊ അതൊക്കെ കൊണ്ട് വേഗം ഇറങ്ങണം. ഇപ്പോഴേ അമ്മേനെ പറഞ്ഞ വേഗം പോടുക പോടുക, ഇങ്ങനെ മീൻസ് രാത്രിയല്ലേ, അങ്ങനെ അധികം സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്യണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഇറങ്ങിക്കൂടെ? അതെ, ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ മിക്കവാറും കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങട്ടെ. അപ്പം അവിടെ എത്തിയിട്ടാണോ എന്താന്ന് അറിയില്ല. നോക്കട്ടെ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണിച്ചാലും. പിന്നെ അവിടെ എത്തിയിട്ട് പറയില്ല, ചിലപ്പോ എന്തെങ്കിലും തിന്നാലും പോകുന്ന വഴിക്ക്. അപ്പൊ നമ്മള് പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടാവും അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. ഓക്കെ, ബൈ. അവിടെ ഹലോ. അപ്പൊ നമ്മളിതാ ഏകദേശം കോഴിക്കോട്. കോഴിക്കോട് എത്തിയാവുന്നേട്ടാ? കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഉറക്കെല്ലാം വരുന്നുണ്ട്. എന്താ പറയാ, തല്ലിക്കൊണ്ടിരുന്ന തോന്നെ. കാരണം
ഇപ്പൊ 12:30 ആയി. നമുക്ക് പക്ഷെ ഭയങ്കര എന്താ പറയാ, രാത്രിയാന്ന് പറയില്ല, അത്രയും വാഹനങ്ങൾ ഉണ്ട്. ഈ ലോറിയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്, ലോറിയും അങ്ങനെ ബസ്സും അങ്ങനെ വലിയ വലിയ വാഹനങ്ങളുണ്ട്, ചെറിയ ചെറിയ വാഹനങ്ങളുണ്ട്. ശരിക്കും രാത്രിയാന്നുള്ള ഒരു ഇതേ ഇല്ല, അത്രയും വാഹനങ്ങൾ റോഡിലുണ്ട്. ബ്ലോക്ക് വരെ അവ കേട്ടി നല്ല ഊനേട്ടാ, വളരെ നല്ല ബ്ലോക്ക് വരെ ഉണ്ടായിന്. അങ്ങനെ ഇരിക്കുന്ന അപ്പൊ നമ്മളിപ്പോ കോഴിക്കോട് എത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം അരമണിക്കൂർ ഉണ്ടാവുള്ളായിരിക്കും, എത്ര ഉണ്ടാവും? അരമുക്കാ മണിക്കൂർ ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കും, അരമണിക്കൂർ കൊണ്ട് എത്തും. പിന്നെ ഇനിയിപ്പം എങ്ങനെയാന്ന് അറിയില്ല, കാരണം വെച്ചാൽ ഇപ്പം ഇപ്പൊ തന്നെ നമ്മളെ മുന്നിൽ കുറേ വണ്ടിയുണ്ട്, കുറേ എന്ന് വെച്ചാൽ കുറേ കുറേ ലോറികളാണ്. ഈ രാത്രിയല്ലേ അവര് കൂടുതൽ എടുക്കുക, അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ ലോറികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. വിശക്കാൻ തുടങ്ങി എനക്ക് കേട്ടാ, എനിക്ക് വിശക്കുന്നു കുറേ. ഞാൻ കുറേ ഇരുന്ന് നടക്ക് വരുന്ന വഴിക്ക് കുറേ തട്ടയുടെയൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞു മുന്നോട്ട് വിശക്കുന്ന നമുക്ക് തട്ടയുടെ, പക്ഷെ ഇവർ നിർത്തിയില്ല, നമുക്ക് വേഗം അങ്ങ് എത്താന്ന് പറഞ്ഞു. നല്ല പൊറോട്ടയും ചിക്കനും കുത്തിക്കേറ്റിട്ടാണ് വന്നത്. ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി, കാരണം എന്റെ ഫോണിന്റെ എല്ലാം അങ്ങനെ ലൈറ്റ് ഉണ്ട്, പിന്നെ പക്ഷെ അങ്ങനെ അത്ര കിട്ടില്ല. ചെറുങ്ങനെ ഫ്ലാഷ് ഓൺ ആക്കി, ഫ്ലാഷ് അല്ല ടോർച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നല്ല, ഇന്ന് മുന്നേട്ട ഫ്രണ്ട്സിനൊക്കെ ഞാൻ പോയിച്ച് വരുന്ന സമയത്ത് ഫ്രണ്ട്സിനൊക്കെ പോയിട്ടുണ്ടായി. അപ്പൊ അവിടുന്ന് വരുന്ന സമയത്ത് അൽഫാം അല്ലേ, അത് തിന്നു, അത് തിന്ന് പൊറോട്ടയും തിന്നു. പക്ഷെ എന്നാലും വിശപ്പ് അങ്ങോട്ടങ്ങ് മാറി മാറിയിരുന്നു, എന്തായാലും മാറിയിരുന്നു. പക്ഷെ ഇപ്പൊ കൊറേ സമയായില്ലേ, ഇപ്പൊ 12:30 ഒക്കെ കഴിഞ്ഞില്ലേ, പിന്നെ വിശക്കൂലേ. ഇതൊക്കെ ഇപ്പം കുറച്ച് വിശപ്പിന്റെ അസുഖം കൂടുതലാണ്. ഇപ്പൊ ഇല്ല, എനിക്ക് പണ്ടേ ഉണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് പണ്ടേ അങ്ങനെ ആ ഉണ്ട്, പക്ഷെ എന്തായാലും അധികം കഴിക്കാറില്ല. പക്ഷെ ഇപ്പം ഇപ്പൊ കുറച്ച് കൂട്ടിയിട്ടുണ്ടോ കൂടുതലാണ്. പിന്നെ എന്തൊക്കെയാ, പിന്നെ ഇനിയിപ്പം നമ്മള് കുറച്ച് വീഡിയോസ് ഒക്കെ വരാനുണ്ട്, വരും. ഒന്നാമത് നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് വീഡിയോസ്, അതൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇനിയിപ്പം ഏട്ടനൊക്കെ വന്ന കുറച്ച് വീഡിയോസ് വരും എന്നാണ് എന്റെ പ്രതീക്ഷ. എവിടെങ്കിലൊക്കെ പോവായിരിക്കും തോന്നേ. എനിക്ക് തോന്നുന്നു ഒരു മാസം അങ്ങനെ ലീവ് ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യേ പറഞ്ഞിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് അടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. കണ്ടറിയാം അവര് കുറച്ച് മടിയല്ലുള്ള ഇത് തന്നെ ഇപ്പൊ കണ്ടറിയാ വീഡിയോ എല്ലാം വരുമോ, അത് വേറെ. ഇനിയിപ്പം അപ്പൊ നമ്മള് പോട്ടെ, നമ്മളിപ്പോ ജസ്റ്റ് വെറുതെ ബോറടിച്ച സമയത്ത് വന്നെയാണ്. അപ്പൊ ഇനി നമ്മള് പോയിട്ട് എയർപോർട്ടിൽ എത്തട്ടെ. അപ്പൊ നമ്മളൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി, കാരണം കുറെ നേരമല്ലേ ഡ്രൈവ് ചെയ്യുന്നത്, അപ്പൊ ഒന്ന് ഇവിടെ ക്ലബ് സുലൈമാനിൽ കയറാന്ന് വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല, ബബിൾ ടീ എന്നൊക്കെ കാണുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പൊ നോക്കട്ടെ, കയറി നോക്കട്ടെ എന്തായാലും. അപ്പൊ നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ഓർഡർ ചെയ്തെന്ന് വെച്ചാല് ഒരു ബബിൾ ടീ ആട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പുറത്ത് മെയിൻ ആയിട്ട് നമ്മള് ബബിൾ ടീന്ന് കണ്ടോണ്ടാ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ കയറാറ്. അപ്പം ഒരു കോഫി ചോക്ലേറ്റ് ബബിൾ ടീയും അതാണ് കേട്ടോ. പിന്നെ മുന്നായിട്ടൊരു മുന്നേണ്ടെന്നൊരു ഓർഡർ ചെയ്ത് മറ്റേ ആ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. പിന്നെ ഒരു ഒരു ബബിൾ ടീ മുന്നായിട്ട് ഓർഡർ ചെയ്തിട്ട് അതൊന്നും നിനക്ക് ഓർമ്മയില്ല കേട്ടോ. ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തു ആ മുന്നേണ്ടെന്തിനു ഓർഡർ ചെയ്തത് നിനക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ കാരമൽ കാരമൽ കാടമം ബബിൾ ടീ ആണ് മുന്നേറ്റം ഓർഡർ ചെയ്തത്. എന്താകുന്ന അറിയില്ല, ഭയങ്കര ബബിൾ ടീ ഭയങ്കര ഒരു ട്രെൻഡ് ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. നോക്കട്ടെ എന്താവും. പിന്നെ ഒന്ന് അത്ര കുറേ സമയമായില്ലേ ഓടിച്ച് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് മുന്നാണ്ടും മതി, ഇരുന്നിരുന്ന് നടക്കും മതി. അപ്പം ഇനി നമ്മൾ വേറിട്ട സാധനം എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. അപ്പം നമ്മളെ ബബിൾ ടീ വന്നിട്ടുണ്ട്, അതിനെ കുടിച്ച് നോക്കണം. നല്ല അടിപൊളിയാണ് കോഫീൻ്റെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നത്. പിന്നെ ബബിൾസ് ഇങ്ങനെ അടിയിലുണ്ട്, ഇങ്ങനെ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടുണ്ട്. നമുക്ക് സ്റ്റോളിലൂടെ തന്നെ കിട്ടുന്നുണ്ട്, കുടിക്കുമ്പോൾ തന്നെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സാധാ നമ്മൾ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ബബിൾ ടീ ഒക്കെ കുടിച്ച് പിന്നെ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. എയർപോർട്ടിലോട്ട് കേറി. ഇപ്പൊ ഇത്രയും വലിയ മഴയൊന്നും കിട്ടില്ല, മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
നല്ല രസാട്ടോ ഇങ്ങനെ രാത്രിയൊക്കെ പോയെ. സാധാരണ നമ്മള് പോവാറുണ്ട്, പക്ഷെ ഇത്ര ലേറ്റ് ആയിട്ട് അങ്ങനെ പോവാറില്ല. ഇതിപ്പം എയർപോർട്ടിൽ വന്നതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്നത് വേറെ തന്നെ ഒരു വൈബാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ മാത്രമേ അത് മനസ്സിലാവും. ഇല്ല പൂ, അതെ സത്യം, നമുക്കിങ്ങനെ വെറുതെ എന്താ പറയാ ജോളി അടിച്ച് അത് വേറെ തന്നെ രസമാണ്. ശരിക്ക് രാത്രി പോണം, പ്രത്യേകിച്ച് ഒരു മഴയും പകല് പോകുന്നതിനെക്കാട്ടും നമുക്കൊരു വൈബ് കിട്ടുക രാത്രിയാണ്. പ്രത്യേകിച്ച് നമുക്കാണെങ്കിൽ നൈറ്റ് റൈഡാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മള് മിക്കപ്പോഴും പുറത്തിറങ്ങിയാണ് രാത്രിയാണ്. നമ്മൾ ഇത്ര ലേറ്റ് ആവില്ലെങ്കിലും മുന്നാടെ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളൊരു 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞാലാ പുറത്തിറങ്ങാൻ മിക്ക. പിന്നെ ചില സമയത്ത് നമുക്കുണ്ട് ഒരു എന്താ പറയാ രാത്രി 10 മണിയെല്ലാം ആയിക്കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ചിലെല്ലാം പോലെ അങ്ങനത്തെ എല്ലാം. പിന്നെ കടൽപ്പാലം അങ്ങനെയെല്ലാം പോക്കിണ്ടല്ലോ പറഞ്ഞിട്ട് നമ്മള് രാത്രിയൊക്കെ നമ്മളിങ്ങനെ പോയിട്ട് പുറത്തുനിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ചായ എല്ലാം കുടിച്ച് അതെല്ലാം വേറെ തന്നെ ഒരു രസമാണ്. പക്ഷെ അതൊന്നും അത് നമ്മൾ അനുഭവിക്കാൻ മാത്രമേ ഒരു ഫീല് മനസ്സിലാവും. അപ്പൊ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം ഉള്ളു, ഏകദേശം എത്താനായി. മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ട്. അപ്പം നമ്മള് പിന്നെ അധികം സ്പീഡൊന്നും ആക്കില്ല. രാത്രിയായിട്ട് ഒരു മീഡിയം സ്പീഡിലാണ് വരുന്നത്. പിന്നെ ഒന്നാമത് നമ്മളിപ്പോ എയർപോർട്ടിലോട്ട് ഹൈവേയിലോട്ട് പോകുന്ന സമയത്ത് തന്നെ ഫുൾ ലോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയാ ബ്ലോക്ക് വരെ കിട്ടിയിട്ടുണ്ട് നമുക്കല്ല. ഇത്ര ലേറ്റ് ഞാൻ ഏറ്റവും മുന്നോട്ട് ചോദിക്കുകയും ചെയ്തു ഇത്ര ലേറ്റ് ആയിട്ടും ബ്ലോക്കോ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഓക്കെ. നമ്മളപ്പോ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചിടാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടി താഴെ പാർക്കിംഗ് സ്റ്റെപ്പ് കയറി പോവാണ്. ഏകദേശം സ്റ്റെപ്പ് കയറി തീരാറായി. കൊറേ ശബരിമല ഇത്രയും സ്റ്റെപ്പ് ഇല്ല കേട്ടോ, മതിയായി. ഇവിടെ എസ്കലേറ്റർ ഒന്നും കാണുന്നില്ല. ഇവിടെ എസ്കലേറ്റർ ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എന്താ അവസ്ഥ വിളിക്കുമായിരിക്കും. അതിനാ നെറ്റ് ഓൺ ആക്കി വെക്കാൻ പറഞ്ഞില്ലേ വിളിക്കും എന്നെല്ലാം, പക്ഷെ അറിയില്ല, നോക്കട്ടെ. അപ്പൊ ഫ്ലൈറ്റ് എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. എവിടെ വരാന്നറിയില്ല. ലഗേജ് ഒക്കെ എടുത്ത് ടൈം എടുക്കുമായിരിക്കും പ്രതീക്ഷിക്കും. നമ്മളിതാ ഇപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, നോക്കട്ടെ. അപ്പം ഏട്ടൻ വന്നിട്ടുണ്ട്. നോക്കാണ്ട് ഏട്ടനും വേറെ ആരോ ഉണ്ട്, ആരാന്നറിയില്ല. അപ്പൊ ഇതാ എന്റെ ബ്രദർ വന്നിട്ട് മാസ്ക് ആയിക്കേ. ഞാൻ വന്നിട്ടുണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു നാടകത്ത്. അപ്പൊ നമുക്ക് ഇനി നമ്മള് കാറിലേക്ക് പോട്ടെ. അപ്പൊ നമ്മള് ഏട്ടനെയൊക്കെ കൂട്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയത് ഇന്നലെയാണ്. ഇതിപ്പോ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. കാരണം വെച്ചാൽ ഫുൾ ടയേർഡായിരുന്നു. നമ്മൾ ഏകദേശം 5 മണിയൊക്കെ ആയി തിരിച്ചെത്തുമ്പോ, 5 മണി കഴിഞ്ഞു തോന്നുന്നു ഏകദേശം തിരിച്ചെത്തുമ്പോ. കാരണം വെച്ചാൽ ഒന്നാമത് നമ്മള് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എയർപോർട്ടിൽ നിന്ന് വിടുമ്പോ. അത് കഴിഞ്ഞ് നമ്മള് വന്നോണ്ടിരിക്കുമ്പോ പിന്നെ മുന്നേ ഉറക്കൊക്കെ വന്നിട്ട് കുറെ നേരം ചായ കുടിക്കാനൊക്കെ നിർത്തി, അങ്ങനെ 1-2 പ്രാവശ്യം നിർത്തി. അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് മെല്ലെ മെല്ലെയാ വന്നത്. കാരണം വെച്ചാല് രാത്രിയല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ടാലോന്ന് വെച്ചിട്ട് മെല്ലെ വന്നു. നമ്മളിട്ട് 5 മണിയൊക്കെ ആയി വന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ കാറിനെടുക്കാന്നൊക്കെ പറ്റും, ഫുള്ള് കാറിന് ചളി അടിക്കലും വർത്താനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് വിട്ടുപോയി. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം മൈൻഡപ്പെടാന്ന് വിചാരിച്ചത്. പിന്നെ എന്താ പറയാ, ഏട്ടൻ വന്നിട്ട് ഇപ്പം 1 ദിവസമായി. ഫുൾ ഞാൻ പെട്ടിയൊക്കെ പൊട്ടിച്ച്, പക്ഷേങ്കില് ഞാൻ പറഞ്ഞ കുറച്ച് മുട്ടായിട്ട് എല്ലാ മുട്ടായും നോക്കണ്ടെന്നില്ല, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എന്താണ് കൊറേ അവിടുത്തെ എന്നാ അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. ഫുൾ പണിക്ക് പണിയെടുക്കാൻ പോയതാണല്ലോ, അങ്ങനെ അങ്ങ് ഇതായി. പിന്നെ എയർപോർട്ടിൽ നിന്നുള്ള കുറേ ചളികളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ ഫുൾ ഭയങ്കര ചെക്കിംഗ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ എന്തോ മറ്റേ സ്വർണത്തിന് എന്തിൻ്റെ ചെക്കിംഗ് ഫുള്ള് ക്വസ്റ്റ്യൻ എല്ലാം ഭയങ്കര മറ്റേ കള്ളന്മാരോട് ചോദിക്കുന്നത് ഫുള്ള് ആരെ കൂട്ടാൻ വന്ന് അങ്ങനെ ഇങ്ങനെ മറ്റേ ഭയങ്കര അങ്ങനത്തെ ഇല്ലാന്ന് കുറേ അങ്ങനത്തെ കുറേ ഡയലോഗ് എല്ലാം അടിക്കലായിരുന്നു. പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇനിയും എനിക്ക് കുറേ വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. എന്താ പറയുക, ഏട്ടനൂടെ ഏട്ടനുണ്ടാവുമോ എന്നറിയില്ല. കാരണം വെച്ചാൽ അവൻ ഭയങ്കര മടിയാണ്. ഇപ്പം ഇതിൽ തന്നെ കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എല്ലാം നിൽക്കാനും അങ്ങനെ വീഡിയോ എല്ലാം നമ്മളെടുക്കുമ്പോൾ കൂടി ഇങ്ങനെ അതിൽ ചെറുങ്ങനെ ഒന്ന് വരാനും ഭയങ്കര മടിയാണ്. അപ്പോൾ ഓനുണ്ടാവുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. നടക്കുമോ എന്നറിയില്ല, നടന്നാൽ നടന്നു അത്രേ പറയുള്ളൂ. അപ്പം അതൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതേപോലെ കുറേ അടിപൊളി വീഡിയോസ് ഇനി വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം എല്ലാവരും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനല്. അത് കൂടാണ്ട് തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. അപ്പം എന്നാ ഓക്കെ, ബൈ ബൈ.